ആഭ്യന്തര ശത്രുക്കൾ മൂന്ന് വിഭാഗമാണ് അന്ന് ഗോൾവൽക്കർ എണ്ണി പറഞ്ഞത്. ഒന്ന് മുസ്ലിങ്ങളാണ്, രണ്ട് ക്രിസ്ത്യാനികളാണ്, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റിലും ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭകളിലും നേരിടുന്ന വലിയൊരു പ്രശ്നത്തിന് അംബേദ്കർ ആ പ്രശ്നം അന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും അതിനൊരു പരിഹാരം അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗങ്ങളാകാവുന്ന സവർണ ഹിന്ദുക്കളുടെ എണ്ണം എത്രയാകണം എന്നത് മുൻകൂറായി നിജപ്പെടുത്തണം എന്നദ്ദേഹം പറഞ്ഞു. ഇതിപ്പോൾ നേരത്തെ രാജേഷ് ഇവിടെ സൂചിപ്പിച്ചു, ഇന്ത്യയിലെ 15-18% വരുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു എം പി പോലും ഇല്ലാതെ ഇന്ത്യയുടെ ഭരണം കൈയാളാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുന്നു. അവർക്ക് മൂന്നിലണ്ട് ഭൂരിപക്ഷം കൈവരുന്നു. ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ പേരിൽ തന്നെ നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാഷ്ട്രീയ ഭൂരിപക്ഷം എന്നതിനെ വർഗീയ ഭൂരിപക്ഷമാക്കുക, ആ വർഗീയ ഭൂരിപക്ഷം ഒരു രാജ്യത്തിനകത്തെ ജനതയ്ക്കെതിരായ ഒരു രാഷ്ട്രീയ ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുക. ഗോൾവൽക്കർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ഇന്ത്യയിലെ യുവാക്കൾ തങ്ങളുടെ ഊർജം പാഴാക്കരുത് എന്നാണ്. പകരം ശത്രുക്കളായി അദ്ദേഹം നിർദ്ദേശിച്ചത് ആഭ്യന്തര ശത്രുക്കളാണ്. ആഭ്യന്തര ശത്രുക്കൾ മൂന്ന് വിഭാഗമാണ് അന്ന് ഗോൾവൽക്കർ എണ്ണി പറഞ്ഞത്. ഒന്ന് മുസ്ലിങ്ങളാണ്, രണ്ട് ക്രിസ്ത്യാനികളാണ്, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ ആഭ്യന്തര ശത്രുക്കളിൽ നിന്നുള്ള മോചനമാണ് സ്വാതന്ത്ര്യമെന്നും അതല്ലാതെ ബ്രിട്ടനിൽ നിന്നോ സാമ്രാജ്യാധികാരത്തിൽ നിന്നോ ഉള്ള മോചനമല്ല സ്വാതന്ത്ര്യമെന്നതുമാണ് ഹിന്ദുത്വത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പം. സവർക്കർ ഇന്ത്യയിലെ ഇന്ത്യ ചരിത്രത്തിൽ 6 സുവർണയുഗങ്ങൾ എന്ന പേരിൽ എഴുതിയ ഇന്ത്യ ചരിത്ര ഗ്രന്ഥം തന്നെ ഇങ്ങനെ വ്യത്യസ്ത അധിനിവേശ ശക്തികൾക്കെതിരെ ഇന്ത്യ നടത്തിയ ചെറുത്തുനിൽപ്പുകളുടെ കഥയായിട്ട് സ്വാതന്ത്ര്യത്തെ അവതരിപ്പിക്കുകയും അതിൽ ഡൽഹി സുൽത്താനേറ്റ് രൂപപ്പെടുത്തിയ മുസ്ലിങ്ങളായാലും മുഗളരായാലും ഒക്കെ അധിനിവേശ ശക്തികളാണ് എന്ന നിലയിൽ വാദിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യയിലെ വർഗീയവൽക്കരണത്തിൻ്റെ വലിയ പേര് ബിപിൻചന്ദ്ര ചൂണ്ടിക്കാണിച്ചതുപോലെ ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണയാണ്. ഭൂതകാലത്തെക്കുറിച്ചുള്ള ധാരണ എന്ന് പറഞ്ഞാൽ അത് സ്വയമേവ രൂപപ്പെട്ടു വരുന്ന ഒന്നല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലും അത് ഒരു ജനസമൂഹം അതിൻ്റെ ഭൂതകാലത്തെ തിരിച്ചറിയാനും സംഘടിപ്പിക്കാനും അതിനെക്കുറിച്ചുള്ളൊരു ധാരണയെ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കും. ആധുനിക ഇന്ത്യയിൽ സംഭവിച്ച നിർണായകമായ ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രൊഫസർ അമർത്യാസൻ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായൊരു പഠനത്തിൽ, ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ, സംവാദപ്രിയനായ ഇന്ത്യക്കാരൻ, ഇന്ന് ഏതോ പത്രത്തിൽ ഞാൻ ആ ശീർഷകം കണ്ടു, തിരിച്ചു വരുമോ സംവാദപ്രിയനായ ഇന്ത്യക്കാരൻ, ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ ഒരു വാദമുന്നയിച്ച് ആ വാദത്തിൻ്റെ വിശദാംശങ്ങളോട് മറുപടി പറഞ്ഞ് ആ വാദത്തെ തിരുത്തി കൂടുതൽ സൂക്ഷ്മ സത്യത്തിലേക്ക്, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ സൂക്ഷ്മമായ ബോധ്യത്തിലേക്ക് പതിയെ പതിയെ പരസ്പര സംവാദത്തിലൂടെ മുന്നേറുന്ന ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് ട്രഡീഷൻ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്കറിയാം അത്തരത്തിൽ ഒരു വാദത്തിനും സാധ്യതയില്ലാത്ത മട്ടിൽ വിഭജിതമായ, വെറുപ്പ് നിറഞ്ഞ, വെട്ടിപ്പിളർക്കപ്പെട്ട ഒരന്തരീക്ഷത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ജീവിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ കൗതുകമുള്ളൊരു പോസ്റ്റ് ഞാൻ തോമസ് ഐസക്കിൻ്റെ ഒരു പോസ്റ്റ് കാണുകയുണ്ടായി. അദ്ദേഹം അതിൽ ഉന്നയിച്ച ഒരു കാര്യം, മിനിയാന്ന് കേരളത്തിലെ എല്ലാ ചാനലുകളും ചർച്ചയ്ക്കെടുത്ത വിഷയം എന്തായിരുന്നു? ഒരു ചാനലൊഴികെ മറ്റെല്ലാ ചാനലും ചർച്ചയ്ക്കെടുത്തത് ഒരു സിനിമയെക്കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമൻ്റാണ്, ചില കമൻറ്റുകളാണ്. പക്ഷേ അതേ ദിവസമാണ് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെയും വേട്ടയാടാൻ ഭരണകൂടം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇഡിക്കെതിരെ കേരളത്തിലെ ഹൈക്കോടതി നിലപാടെടുത്തത്. ഇത് കേരളത്തിൽ ഒരു മാധ്യമവും ചർച്ച ചെയ്തില്ല. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും പത്രത്തിൽ ഇഡിക്കെതിരായിട്ടുള്ള ഈ ഹൈക്കോടതി വിധിയെ മുൻനിർത്തിയുള്ള പരമ്പരകൾ കാണില്ല, ഇഡിയുടെ കയ്യേറ്റങ്ങളെക്കുറിച്ചുള്ള പരമ്പരകൾ കാണില്ല, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ധ്വംസനത്തെക്കുറിച്ചുള്ള പരമ്പരകൾ കാണില്ല. പകരം ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന, ആരും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓൺ ചെയ്തിട്ടില്ലാത്ത ചില കമൻറ്റുകൾ നമ്മുടെ രാഷ്ട്രീയ സംവാദത്തിൻ്റെ കേന്ദ്ര വിഷയമാണ് എന്ന് നമ്മെ ധരിപ്പിക്കുകയും ഇഡിയെ പോലെ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പോലെ ഒരു ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെ ആകമാനം അട്ടിമറിക്കാനുള്ള നിരന്തര ശ്രമത്തിന്
ഇന്ത്യ ചരിത്രത്തിലുണ്ടായ സുപ്രധാനമായ ഒരു ചെറുത്തുനിൽപ്പിനെ സമ്പൂർണമായി തമസ്കരിക്കുകയും ചെയ്യുന്ന മാധ്യമാന്തരീക്ഷമാണ് നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇതുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. കാരണം ഫാഷിസം വരുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല, മറിച്ച് പടിപടിയായി പടിപടിയായി നമുക്കുള്ളിലേക്ക് ഇതെല്ലാം സ്വാഭാവികമാണ് എന്ന ബോധ്യത്തെ പതിയെ പതിയെ എത്തിച്ചുകൊണ്ടാണ് അവസാനത്തെ പരമാധികാരത്തിലേക്ക് ഫാഷിസ്റ്റുകൾ എത്തിച്ചേരുക. അതുകൊണ്ട് ഫാഷിസത്തിൻ്റെ ഈ വ്യാപനത്തെ ശ്രദ്ധിക്കുന്ന സമയത്ത് അത് നമ്മുടെ സാമൂഹ്യ ചരിത്രത്തെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭൂതകാല ഭാവനയെയും ഒക്കെ എങ്ങനെയാണ് പടിപടിയായി രൂപപ്പെടുത്തിയത്, അതിന് ഉപയോഗപ്പെടുത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള വലിയ ആലോചനകൾ വാസ്തവത്തിൽ ആവശ്യമുണ്ട് എന്ന് അമർത്യ സെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ആ പേര് അതുകൊണ്ടാണ് കൊടുത്തത്, ആർഗ്യുമെൻറ്റേറ്റീവ് ട്രഡീഷൻ. നിങ്ങൾ തർക്കിക്കുകയല്ല, നിങ്ങൾ സംവാദത്തിലേർപ്പെടുന്നു. പുലഭ്യം പറയുകയല്ല, നമ്മുടെ ടി വി ചാനലുകളൊക്കെ ചെയ്തൊരു കാര്യമാണല്ലോ, ആരെയും എന്തും പറയാൻ യാതൊരു മടിയുമില്ല എന്നത് മാത്രം യോഗ്യതയായ പ്രമാണിമാരെ നമ്മുടെ സംവാദത്തിൻ്റെ കേന്ദ്ര ബിംബങ്ങളായി അവതരിപ്പിച്ച് ഇവരൊക്കെയാണ് നമ്മുടെ സാമൂഹ്യാശയം രൂപപ്പെടുത്തുന്നത്, ഇവർ പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ധരിപ്പിക്കുന്നതിൽ ഈ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വാസ്തവത്തിൽ ആലോചിക്കേണ്ടതാണ്. ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല. ഇന്ത്യയിലെ വർഗീയതയുടെ അടിസ്ഥാന സ്രോതസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂതകാലമാണ്. ഭൂതകാലത്തെക്കുറിച്ചും അതിനെ മുൻനിർത്തി ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായ ധാരണകളാണ് വർഗീയതയുടെ സ്രോതസ്. അവിടെ അദ്ദേഹം പറയുന്ന കൗതുകമുള്ളൊരു കാര്യമുണ്ട്, രാഷ്ട്രീയമായി പരാജയപ്പെട്ടിരിക്കുമ്പോഴും വർഗീയതയ്ക്ക് അതിശക്തമായി തുടരാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് രണ്ട് സീറ്റ് മാത്രം ബി ജെ പിക്ക് ലഭിച്ച 1984 തിരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലും വർഗീയമായ സാമൂഹിക അടിസ്ഥാനം തുടരുന്നുണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നാം പലപ്പോഴും ബി ജെ പിയുടെയോ അതുപോലുള്ള രാഷ്ട്രീയ സംഘടനകളുടെയോ ആവിഷ്കാരങ്ങളെ, പ്രത്യക്ഷമായ ആവിഷ്കാരങ്ങളെ വർഗീയമായി മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള സാമൂഹ്യ ചരിത്രത്തെ, അത് എങ്ങനെയാണ് വർഗീയ ശക്തികൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നതിനെ ഒരുപക്ഷെ വേണ്ട അളവിൽ തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്ന ഒരു പോരായ്മയുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് അംബേദ്കർ ഭരണഘടനാ അസംബ്ലി ചർച്ചകളുടെ സന്ദർഭത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷം കൊണ്ട് പകരം വയ്ക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. പൊളിറ്റിക്കൽ മെജോറിറ്റി എന്നതിനെ കമ്മ്യൂണൽ മെജോറിറ്റിയാക്കി മാറ്റാൻ കഴിയും. പൊളിറ്റിക്കൽ മെജോറിറ്റി എന്നത് ഒരു രാഷ്ട്രീയ വീക്ഷണം അവതരിപ്പിച്ച് ആ രാഷ്ട്രീയ വീക്ഷണത്തിന് ജനങ്ങൾക്കിടയിൽ പ്രചാരം നൽകി അതിലേക്ക് ആളുകളെ ആകർഷിച്ച് അതിന് കൈവരുന്ന ഒരു മേൽക്കൊയ്മയാണ്. അത് അംബേദ്കർ പറയുന്നുണ്ട്, അത് അസ്ഥിരമാണ്, അതിനെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും, അതിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. രാഷ്ട്രീയ ഭൂരിപക്ഷത്തിൻ്റെ വക്താക്കളെ പിന്തള്ളിക്കൊണ്ട് മറ്റൊരു നിലപാടിന് ഉയർന്നു വരാൻ കഴിയും. മറിച്ച് കമ്മ്യൂണൽ മെജോറിറ്റി എന്നതാകട്ടെ അങ്ങനെ ഒരു വീക്ഷണത്തിലൂടെ നിലവിൽ വരുന്നതല്ല, ജന്മസഹജമായി രൂപപ്പെടുന്നതാണ്. ജന്മസിദ്ധമായി രൂപപ്പെടുന്ന ഒരു ഭൂരിപക്ഷ ബോധം, ആ ഭൂരിപക്ഷ ബോധത്തെ രാഷ്ട്രീയ ഭൂരിപക്ഷത്തിന് പകരം വയ്ക്കാൻ കഴിഞ്ഞാൽ വാസ്തവത്തിൽ ജനാധിപത്യമെന്നത് അത്രമേൽ അർത്ഥശൂന്യമായി തീരും എന്നദ്ദേഹം പറയുന്നുണ്ട്. ഈ സാധ്യത ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ വിപത്സാധ്യതയായി അന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു.